താരസമ്പന്നമായ തിരഞ്ഞെടുപ്പ് കോലാഹലമാണ് നാടെങ്ങും ഉയരുന്നത്. താരങ്ങൾ ഒറ്റയ്ക്കും കൂട്ടമായും ഇടതു സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വണ്ടിയും പിടിച്ച് ഇറങ്ങിയിരിക്കുകയാണത്രേ. മുകേഷ് മുതൽ അനൂപ് ചന്ദ്രൻ വരെയുള്ളവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞ് യുഡിഎഫുകാർക്ക് ഒഴിയാം. എന്നാലും വിമർശനങ്ങൾ കേട്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ലല്ലോ. മുകേഷ് തന്നെ പറയുന്നത് നോക്കൂ. ഇന്നച്ചനെ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരായ വിമർശനങ്ങൾക്കുള്ള മറുപടി. ഇന്നസെന്റ് ചേട്ടൻ ഇവിടെ ചാലക്കുടി നിൽക്കുന്നു. കുറേ ആൾക്കാർ എന്നോട് വന്ന് ചോദിച്ചു, യു ഡി എഫിലുള്ളവർ തന്നെയാണ് ഇയാൾക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അദ്ദേഹം തുടക്കക്കാരനായതുകൊണ്ടായിരിക്കാം, പ്രാപ്തനല്ല ഇവർക്കൊന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് അദ്ദേഹത്തിന് ഒരു കുഴപ്പം എന്താണ്. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം സിനിമയിൽ നല്ല കാശുണ്ടാക്കിയില്ലേ, വേറെ ആർക്കെങ്കിലും കുറച്ച് കാശുണ്ടാക്കിക്കൂടെ, അയാൾക്ക് മാറി നിന്നുകൂടെ, ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഇപ്പോഴും ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് വിടുന്നത് ഒരു സംഘം ആൾക്കാർ അല്ലെങ്കിൽ ഒരു പക്ഷം ആൾക്കാർ വിചാരിക്കുന്നത് അയാളെയും അയാളുടെ കൂടെ ഉള്ളവരെ ഒന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. നാടെവിടെ കിടക്കുന്നു, ഇന്ത്യ എവിടെ കിടക്കുന്നു, അതാണ് ഞാൻ പറഞ്ഞ. അങ്ങനെ ഒരു രീതി വന്നു കഴിഞ്ഞു, അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞു, അതിന് കടിഞ്ഞാണിടാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ. ഇടതുപക്ഷത്തിനെ കഴിയൂ എന്ന് മുകേഷിന് പറയാം. കാരണം കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാണല്ലോ. പ്രചാരണ പരിപാടിയിൽ മുകേഷിനെ ഏറെ ആകർഷിച്ചത് എറണാകുളത്തെ ക്രിസ്റ്റി ഫെർണാണ്ടസിന്റെ ചിഹ്നമാണ്, സാക്ഷാൽ ടെലിവിഷൻ. വിപ്ലവം എന്ന് ഏതാണ് ഏറ്റവും വലിയ വിപ്ലവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ടെലിവിഷൻ. ഇപ്പൊ മുമ്പിൽ ഇരിപ്പുണ്ട് ആൾക്കാരൊക്കെ, എന്തെങ്കിലും ഒരു സാധനം കിട്ടുമോ എന്നുള്ളത് നോക്കിയിരിക്കുകയാണ്. കാരണം 5 കൊല്ലവും 10 കൊല്ലവും മുമ്പ് പറഞ്ഞ പണ്ടൊക്കെയാണെങ്കിൽ, 5 കൊല്ലം മുമ്പ് ഒരു നേതാവ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ പേപ്പറിൽ പിറ്റേ ദിവസം പേപ്പറിൽ എവിടെയെങ്കിലുമൊക്കെ ന്യൂസുകൾ വരും, അത് പിന്നീട് അങ്ങ് മറന്നുപോകും. പിന്നീട് അദ്ദേഹം പറയുന്നു ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, തെളിയിക്കാനൊന്നും ഒരു മാർഗവുമില്ല. ഇപ്പോൾ അന്നെന്ത് പറഞ്ഞു, എത്ര മണിക്ക് എവിടെ വച്ച് പറഞ്ഞു, ഇപ്പോൾ എന്താണ് മാറ്റി പറയുന്നത്, ഇങ്ങനെ ഒരു ഭയങ്കരമായ ഒരു ചതിയാണ് ഈ രാഷ്ട്രീയ ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഈ ടെലിവിഷൻ കാരണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടെലിവിഷൻ തന്നെ അദ്ദേഹത്തിന്റെ ചിഹ്നമായി വന്നത് വളരെ ഒരു ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. കാര്യം അങ്ങനെ ഒന്നും പേടിക്കേണ്ട ഒരു കാര്യവും ടെലിവിഷനിലൂടെ വരാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ശ്രീ ക്രിസ്റ്റി ഫെർണാണ്ടസ്. ഒളിക്യാമറ വിവാദമൊക്കെ ഉയർന്നു വന്ന ഇടമല്ലേ എറണാകുളം ആയതുകൊണ്ടാണ് മുകേഷിന്റെ ഈ മുന്നറിയിപ്പ്. സൂപ്പർ ഹീറോകളെ വെള്ളിത്തിരയിൽ സൃഷ്ടിച്ച രഞ്ജി പണിക്കർ എന്ന സംവിധായകനും ടെലിവിഷനെ കുറിച്ച് കഥ പറയാനുണ്ട്. യു ഡി എഫുകാർ കൂടെ കേൾക്കാൻ ഒരു കാര്യം പറയുന്നു, പണ്ട് സെബാസ്റ്റ്യൻ പോൾ മത്സരിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ തലേതിന്റെ തലേ ദിവസം കെ കരുണാകരൻ ഒരു പ്രസ്താവന നടത്തി, ടെലിവിഷൻ കാണുക. എന്റെ യു ഡി എഫ് സുഹൃത്തുക്കളോട്, ഇവിടെ കൂടിയിരിക്കുന്നവരോടല്ല, ഇത് കേൾക്കുന്ന യു ഡി എഫ് സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ടെലിവിഷൻ കാണുക. ഈ തെരഞ്ഞെടുപ്പിൽ ടെലിവിഷൻ വളരെ നിർണായകമായ നിങ്ങളുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങളുടെ ഒരു അടയാളമാണ്. ആ അടയാളത്തിൽ നിങ്ങളുടെ സമ്മതിദാനം വിനിയോഗിച്ച് വികസനമെന്ന ഈ കള്ള ഏർപ്പാടിനെ പുറങ്കാലുകൊണ്ട് അടിച്ചു കളയണം. രോഷം കൊള്ളുന്നത് അല്ലെങ്കിലും പണ്ടേ പണിക്കർക്കൊരു ശീലമാണ്. എന്നാൽ ഇവരെ പോലൊന്നുമല്ല നടൻ അനൂപ് ചന്ദ്രൻ, കലഹിക്കാൻ ഇറങ്ങിത്തിരിച്ച പ്രബുദ്ധ കലാകാരൻ. ഞങ്ങൾ സിനിമാ നടന്മാർ പൊതുവേ ഈ ആനയുടെ ജോലി ചെയ്യുന്ന ആൾക്കാരാ. പൂരമായാൽ ആന വേണം, ഒരു പരിപാടിയായാൽ ഒരു സിനിമാ നടൻ വേണം. പക്ഷെ പൂരം നന്നാകണമെന്ന് ആനയ്ക്ക് വലിയ നിർബന്ധമൊന്നുമില്ല എന്ന് പ്രത്യേകം ഓർക്കണം. പക്ഷെ ഈ പൂരം നന്നാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, കാര്യം ഇതെന്റെ വീട്ടിലെ പൂര. അപ്പൊ ഈ പൂരം നന്നായി പറ്റൂ. CPIM പേയ്മെന്റ് സ്ഥാനാർത്ഥി എന്ന് ഏറെ വിളികേട്ട ആളാണ് സാക്ഷാൽ ക്രിസ്റ്റി ഫെർണാണ്ടസ്. ക്രിസ്റ്റിയെ രക്ഷിക്കാൻ എതിർ സ്ഥാനാർത്ഥി KV തോമസിനെ ശരിപ്പെടുത്തലാണ് ഉത്തമം. അതിന് പറ്റിയ ആളാണ് അനൂപ് ചന്ദ്രൻ. പണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ യാഥാർത്ഥ്യം ജനത്തെ ബോധ്യപ്പെടുത്തിയ ആളല്ലേ. ഭക്ഷ്യസുരക്ഷയും ജനിതക വിളകളും അടക്കമുള്ള സൈദ്ധാന്തിക പ്രശ്നങ്ങൾ തന്നെ ആയിക്കോട്ടെ, പ്രൊഫസർ KV തോമസ് അദ്ദേഹം പ്രൊഫസറാണോ അതോ പ്രൊപ്രൈറ്റർ ആണോ എന്നുള്ളത് ഇനി കോടതി തീരുമാനിക്കേണ്ട കാര്യം. പ്രോ എന്ന് പറയുന്നത് ഫായ് ചേർക്കണോ അതോ പ്രോ മാത്രം ചേർത്താൽ മതിയോ എന്ന് ഇനി കോടതി തീരുമാനിക്കേണ്ട വിഷയമാണ്. ശ്രീമാൻ പ്രൊഫസർ KV തോമസ് മാഷ് ജയിക്കാൻ പാടില്ല, UPA ഇവിടെ ജയിക്കാൻ പാടില്ല എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. കാരണം വന്നാൽ ഇനിയും വരാൻ പോകുന്നൊരു നിയമമുണ്ട്. ഞാൻ എറണാകുളത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു ഫ്ലക്സ്, ആ ഫ്ലക്സിൽ ഭക്ഷ്യസുരക്ഷയുടെ ഉപജ്ഞാതാവ്
പ്രൊഫസർ കെ വി തോമസ് മാഷിന് അഭിനന്ദനങ്ങൾ. ഒരു വാർത്ത കണ്ടു, ഞാൻ കാരണാത്തിരുന്നു, ഹാ മിടുക്കനാണല്ലോ, 100-125 കോടിയോളം വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ അത് സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആൾ മിടുക്കനാണല്ലോ, കൊള്ളാമല്ലോ. ഞാൻ അങ്ങ് പോയി, വീണ്ടും ഇത് തോമസ് മാഷ് ആണല്ലോ, അതിനകത്ത് എന്തോ സാധനമുണ്ടല്ലോ എന്ന് ചുമ്മാ ആലോചിച്ചു തുടങ്ങി. ആ ആലോചന പിന്നെ അന്വേഷണത്തിലേക്കും പഠനത്തിലേക്കും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പാസാക്കിയ ഭക്ഷ്യസുരക്ഷ. എന്താ ഭക്ഷ്യസുരക്ഷ? നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം നമുക്ക് കൃത്യമായി എത്തിച്ചു തരും, അതാണ് ഭക്ഷ്യസുരക്ഷ. ഇതിനകത്തൊരു ചതിയിരിപ്പുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ആരും കൃഷി ചെയ്യേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം സുരക്ഷിതമായി ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കൊണ്ടുതരും, അതാണ് ഭക്ഷ്യസുരക്ഷ. ഞാൻ കഴിക്കാനുള്ള ആഹാരം ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല എങ്കിൽ എനിക്ക് വേണ്ടി മറ്റാരോ ഉൽപ്പാദിപ്പിക്കും, അതാര്? ചോദ്യം നമ്മുടെ കേരളം കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് തമിഴ്നാടും കർണാടകവും ആന്ധ്രാപ്രദേശ് പിന്നെ അങ്ങോട്ട് വടക്കേ ഇന്ത്യയൊക്കെ നമ്മൾ ട്രെയിനിൽ പോയാൽ കാണാം, നോക്കത്താ ദൂരത്ത് ഇങ്ങനെ വെളിമ്പ്രദേശം. ഈ വെളിമ്പ്രദേശമായ സ്ഥലങ്ങൾ മുഴുവൻ അവിടെ കൃഷി നടക്കുന്നുണ്ട്. നമ്മുടെ വയനാട്ടിൽ ഇഞ്ചിക്കൃഷി ഉണ്ടായിരുന്നു. ഇഞ്ചിക്കൃഷി എന്താ സംഭവിച്ചേ? 550 രൂപ ഒരു ചാക്കിനുണ്ടായിരുന്നപ്പോ നമ്മുടെ ഇവിടുത്തെ വലിയൊരു ബഹുരാഷ്ട്ര കുത്തകക്കാരൻ ചെന്നിച്ചു പറഞ്ഞു, 550 നിങ്ങൾ വിൽക്കരുത്, ഞങ്ങൾ 5000 രൂപ തരാം. അത് കഴിഞ്ഞ് അടുത്ത വർഷവും വീണ്ടും പറഞ്ഞു, 550 രൂപ ഉണ്ടായിരുന്ന ഇഞ്ചിക്ക് അവർ 5000 രൂപയ്ക്ക് വാങ്ങി. അടുത്ത വർഷവും വാങ്ങി, അതിന്റെ അടുത്ത വർഷവും വാങ്ങി, അതിന്റെ അടുത്ത വർഷം ഒരു 5000 രൂപ ചോദിച്ചപ്പറ്റവും പറഞ്ഞു 55 രൂപ തരാം. ഇതാരാ പറഞ്ഞ? റിലയൻസുകാരൻ. അവ മേടിച്ചതെല്ലാം അണ്ടർഗ്രൗണ്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഈ സാധനം മുഴുവൻ അവർ നമുക്ക് തരും. ഈ തരുന്ന സാധനം, നമുക്കുള്ള ആഹാരം നമ്മൾ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് വേണ്ടി മറ്റാരും ഉൽപ്പാദിപ്പിക്കും, അതെങ്ങനെ ഉൽപ്പാദിപ്പിക്കും തീരുമാനിക്കാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് തീരുമാനിക്കാൻ അവകാശമില്ല. അവൻ തരുന്നത് തിന്നോളണം. അങ്ങനെ തിന്ന മലയാളി ഇന്ന് 36% ക്യാൻസർ രോഗികളാണ് സുഹൃത്തുക്കളെ. 50% ആൾക്കാർക്ക് മക്കളില്ലാത്ത അവസ്ഥയുണ്ട്. പുതിയ ദമ്പതികൾക്ക് ക്യാൻസർ പനി പോലെ പടർന്നു പിടിക്കുകയാണ്. മരുന്നുകൾക്ക് തീവല കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ അബദ്ധമാണെന്ന് മാത്രമല്ല, ഇവിടുത്തെ കുത്തക ഭീമനായ റിലയൻസിന് വേണ്ടിയിട്ടാണ് തോമസ് മാഷി ഭക്ഷ്യസുരക്ഷ പാസാക്കിയതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊന്നും എസ് രാമചന്ദ്രൻ പിള്ള കേൾക്കണ്ട. ജനിതക മാറ്റത്തെക്കുറിച്ച് അത്യാധുനികമായ ചില കാഴ്ചപ്പാട് മാറ്റങ്ങൾ വേണമെന്ന് പാർട്ടിയിൽ വാദിക്കുന്ന ആളല്ലേ. എസ് ആർ പിക്ക് വേണ്ടി അനൂപിന്റെ എന്താണ് ബി ടി വനിതന എന്ന പ്രത്യേക ക്ലാസ്സുമുണ്ട്. അവനവൻ സന്തോഷത്തോടെ, പരിപൂർണ ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ ജീവിക്കാൻ ഇന്ന് ഏറ്റവും വലിയൊരു നിർവുകേട് സർക്കാർ കാണിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിക്ക് അനുവാദം കൊടുത്തിരിക്കുക, സുപ്രീം കോടതിയോട് അവരനുവാദം ചോദിച്ചിരിക്കുക. ജനിതക മാറ്റം വരുത്തിയ വിത്തിനങ്ങൾ ഇവിടെ പരീക്ഷിക്കാൻ വേണ്ടി ജനസംഖ്യ ഇങ്ങനെ 4 വശത്തു നിന്നും കൂടെ പെരുകിക്കൊണ്ടിരിക്കുക. മണൽ തരി പോലെ സന്തതി പരമ്പരകൾ ഉണ്ടാക്കട്ടെ, നമുക്ക് തെണ്ടിയായാലും വളർത്താമെന്ന് ഓരോ ഗോത്രവും പറഞ്ഞ് ഓരോ ജനസന്തതികൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ ആഹാരമില്ലാതെ വരുമ്പോൾ ഈ പച്ചക്കറികൾ, ഈ കീടനാശിനികളൊന്നും പോരാതെ വരുന്നു. പുതിയത് കണ്ടുപിടിക്കണം. അപ്പോഴാണ് ജനിതക മാറ്റം വരുത്തിയ വിളകൾ വരിക. എന്താ ജനിതക മാറ്റം വരുത്തിയാൽ? ഇപ്പൊ ബി ടി വഴുതന, കുറച്ചു കാലം മുമ്പ് നമ്മൾ വഴുതനന്റെ ഒരു പ്രശ്നം നമ്മൾ കേട്ടിരുന്നു. ബി ടി വഴുതന എന്താ? ബി ടി, ബി ടിയുടെ ഫുൾഫോം എന്താ? ബാസിലസ് തുറിഞ്ചൻസിസ് എന്ന. ബാസിലസ് തുറിഞ്ചൻസിസ് ഏത് ശാസ്ത്രകാരനും ചുമ്മാ വൈകുന്നേരം പോയി നെറ്റിൽ അടിച്ചു നോക്കി, അനൂപേന്ദ്രൻ വെറുതെ പറഞ്ഞിട്ട് പോയതാണോ എന്നറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് അടിച്ചു. ബാസിലസ് തുറിഞ്ചൻസിസ്, അത് മണ്ണിലുണ്ടാകുന്ന ഒരു വിഷ. ആ വിഷവും ഒരു വഴുതനങ്ങയുടെ ജീനും കൂടെ ചേർത്ത് പുതിയൊരു വഴുതനങ്ങ ഉണ്ടാക്കുന്നു. ആ വഴുതനത്തൈ വളർന്നു വരുന്നതോടൊപ്പം തന്നെ ഇതിന്റെ വിഷവും വളർന്നു വരുന്നു. അപ്പൊ ചെടി തന്നെ വിഷമാകുന്നു, കീടകുത്തൂല്ല, നിറച്ച് കായുണ്ടാകും. അതാണ് ബി ടി. അങ്ങനെയുണ്ട്, നല്ല സുഖമായില്ലേ? അതിന്റെ അനുവാദം കൃത്യമായി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചപ്പോ, നട്ടല്ലുള്ള ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചപ്പോ നമ്മൾ തോറ്റ് തോപ്പിച്ച് തുന്നം പാടിച്ചു കൊടുത്തതാണ് ജനിതക മാറ്റം വരുത്തി വിളകളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അത് ഇപ്പൊ കൊണ്ടുവരുന്ന അവസാന നിമിഷം അവർ കോടതിയോട് അനുവാദം ചോദിച്ചിരിക്കുക. എറണാകുളത്തെ വോട്ടർമാർ ബി ടി വഴുതനയും ജനിതക മാറ്റവും ആലോചിച്ച് പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ കെ വി തോമസിനെ തോൽപ്പിക്കാൻ തീരുമാനിക്കുമോ എന്തോ. അപരിചിതരെ മണ്ഡലങ്ങളിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ അങ്ങനെ ജനം തോൽപ്പിക്കുന്ന ഒരു സുന്ദര ഭാവിയാണ് സി പി ഐ എം സ്വപ്നം കണ്ടിരുന്നത്. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് പ്രസംഗ വിളയാട്ടം.